അപ്പോൾ ഇതാണ് നമ്മളെ ബൈക്ക്. ഞാൻ എടുത്തിട്ട് 2015 ഇറങ്ങിയ വണ്ടിയാണ്. 2015 പുതിയ ഇറങ്ങിയ വണ്ടി. ഞാനൊരു കൊല്ലം പഴക്കായതിൻ്റെ ശേഷം ഞാനെടുത്ത്. ഞാൻ എടുക്കുന്ന സമയത്ത് 17,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. പക്ഷെ ഇന്നേ വരെ എനിക്ക് ഈ വണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അതായത് കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ടാങ്കിൽ കരട് ഒടുങ്ങിയിട്ട് ഞാനൊരട്ടം സ്വീപ്പായിന്. അല്ലാത്ത പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായില്ല. പിന്നെ ഇതിന് ഈ കംപ്ലൈൻറ്റാണ് ഇപ്പോൾ ഇതിന് വന്നത്. ഇതെന്താ വെച്ചാൽ ക്ലച്ച് പുള്ളി പോയതാണ്. ക്ലച്ച് പുള്ളി മാറ്റേണ്ടി വന്നത്. അപ്പോൾ അത് ഈ കംപ്ലൈൻറ്റ് വന്നിട്ട് എനിക്ക് ഏകദേശം 2 കൊല്ലം ആവാനായി. അന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ എന്നോട് കുറച്ചും കൂടെ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഏകദേശം 2 കൊല്ലത്തോളം കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ തീരെ വലിയാതായപ്പോഴാണ് ഞാൻ വർക്ക്ഷോപ്പ് കൊണ്ടുപോയത്. ഏകദേശം ഒരു 4,000 രൂപ എനിക്ക്, അതായത് ക്ലച്ച് പുള്ളി അതിൻ്റെ ബുഷ് വി ബുഷ് ഒക്കെ പാടെ മാറ്റി, അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ, ബാക്ക് ബ്രേക്ക് ലൈനർ, ഫ്രണ്ട് ബ്രേക്ക് കേബിള്, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് ആകെ 4,000 രൂപ വന്നിട്ടുള്ളൂ. പണിക്കൂലിയൊന്നും എല്ലാം ഒന്നുമില്ല. നമ്മൾ ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ പണികളൊക്കെ എടുത്തത്. ബാസിത്താണ് പറവൂരുള്ള. എന്തായാലും വൃത്തിയാക്കിയിട്ട് എടുത്തു തന്നെ ഇപ്പോൾ വണ്ടിയൊക്കെ ഉഷാറായിന്, സൂപ്പറായിന്. ഇതാണ് ക്ലച്ച് പുള്ളിയാണ് കാണുന്നത്, കപ്പി മാതിരി കാണുന്നത്. ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത സാധനമാണ് അതിൻ്റെ ബെൽറ്റ്, ക്ലച്ച് പുള്ളിൻ്റെ ബെൽറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ വരുന്നത് ഇന്ന് ചെറിയൊരു കംപ്ലൈൻറ്റാണ്, ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ ബെയറിങ് പോയിന്നായിരുന്നു. അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞാണ്. ഏതായാലും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ തന്നിട്ടില്ല വണ്ടി. ആക്സസ് ഞാൻ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞതിന് കംപ്ലൈൻറ്റ് കൂടുതലാണ്, പഴയ വണ്ടി കംപ്ലൈൻറ്റ് കൂടുതലാണ്. ആ പുതിയ വണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അത് ഇറങ്ങി ഏകദേശം 2-3 മാസം കൊണ്ട് തന്നെ എടുത്തോലൊക്കെ ആ വണ്ടി അതിലേറെ ഭയങ്കര മിസ്സിങ്ങും കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ട് വന്നിരുന്നു. പക്ഷേ ഇത് ഈ വണ്ടി എനിക്ക് ഇന്നേവരെ എല്ലാ പണി തന്നിട്ടില്ല. ഏതായാലും പിന്നെ എത്ര, ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-80 കിലോമീറ്റർ വണ്ടി ഇട്ട് ഓടി. ഓക്കെ ഗൈസ്, ഞാനതൊരു പണി കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കി വിടാമെന്ന് വിചാരിച്ചാണ്.